തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ പ്രവർത്തിക്കാൻ അനുവദിക്കാത്ത ഇടത് സർക്കാർ നയങ്ങളിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് ജനപ്രതിനിധികൾ കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ ധർണ നടത്തി. രാജീവ് ഗാന്ധി പഞ്ചായത്തി രാജ് സമിതി നേതൃത്വത്തിലായിരുന്നു സമരം. ധർണ കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റ് എം ടി അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങളെ പ്രതിസന്ധിയിലാക്കുന്ന ഇടത് സർക്കാർ നയം തിരുത്തണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന വ്യാപകമായി നടത്തുന്ന സമരത്തിന്റെ ഭാഗമായാണ് കോൺഗ്രസ് ജനപ്രതിനിധികൾ ഗ്രാമപഞ്ചായത്ത് ഓഫീസുകൾക്ക് മുമ്പിൽ ധർണ നടത്തിയത്. പദ്ധതി വിഹിതത്തിന്റെ മൂന്നാം ഘടവും തടഞ്ഞുവെച്ച മെയിൻ്റനൻസ് ഗ്രാന്റും ഉടൻ അനുവദിക്കുക, ക്ഷേമ പെൻഷൻ കുടിശ്ശിക ഉടൻ കൊടുത്തു തീർക്കുക, ലൈഫ് ഭവന പദ്ധതികൾക്കായി ഗ്രാമപഞ്ചായത്തുകൾക്ക് അനുവദിച്ച തുക ലഭ്യമാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം. രാജീവ് ഗാന്ധി പഞ്ചായത്തി രാജ് സമിതി കാരശ്ശേരി പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുമ്പിലും സമരം നടന്നു. സാമ്പത്തിക വർഷം അവസാനിക്കാൻ കേവലം 46 ദിവസങ്ങൾ മാത്രം ശേഷിക്കെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് പദ്ധതി വിഹിതമായി ലഭിക്കേണ്ട മൂന്നാം ഘടവും ലൈഫ് ഭവന പദ്ധതികൾക്കായി ഗ്രാമപഞ്ചായത്തുകൾക്ക് അനുവദിച്ച തുക ലഭ്യമാക്കുക, പഞ്ചായത്ത് പദ്ധതികൾക്ക് ട്രഷറിയിൽ നിന്നും പണം യഥേഷ്ടം അനുവദിക്കുക, ഭൂരഹിത ലൈഫ് ഗുണഭോക്താക്കൾക്ക് സ്ഥലം വാങ്ങുന്നതിന് ഫണ്ട് അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും സമരക്കാർ ഉന്നയിച്ചു. സമരം കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റ് എം ടി അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികൾ, കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ഈ പഞ്ചായത്തിന് ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസിന്റെ ജനപ്രതിനിധികളാണ് ഇന്ന് ഈ പഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ ഇങ്ങനെ ഒരു ധർണ സമരം നടത്തുന്നത്. കഴിഞ്ഞ ബഡ്ജറ്റിൽ പാസാക്കിയ ഫണ്ടുകൾ അതിൻ്റെ മൂന്നാം ഗഡു ഇനി പദ്ധതി നിർവഹണത്തിന് കേവലം 42 ദിവസം ബാക്കി നിൽക്കുന്ന ഒരു സമയത്ത് മൂന്നാം ഗഡു ഇതുവരെ വിതരണം ചെയ്യാൻ സംസ്ഥാന ഗവൺമെന്റിന് സാധിക്കാതെ. ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സത്യൻ മുണ്ടയിൽ അധ്യക്ഷനായി. യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് മുഹമ്മദ് ഇഷാൽ മുഖ്യ പ്രഭാഷണം നടത്തി. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് സമാൻ ചാലുളി, റോയ് മാസ്റ്റർ, കെ ശ്രീനിവാസൻ, കെ കൃഷ്ണൻകുട്ടി, വി ടി ഫിലിപ്പ്, കെ കൃഷ്ണദാസൻ, കെ കെ സുഹറ, സി വി ഗഫൂർ, നിഷാദ് വീച്ചി, ഗ്രാമപഞ്ചായത്ത് മുൻ മെമ്പർമാരായ റീന പ്രകാശ്, എൻ കെ അൻവർ, റഷീഫ് കണിയാത്ത്, വി എൻ ഷുഹൈബ് തുടങ്ങിയവർ സംസാരിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ ജംഷിദൊളകര, ശാന്താദേവി മൂത്തേടത്ത്, വി പി സ്മിത, അഷ്റഫ് തച്ചാറമ്പത്ത്, കുഞ്ഞാലി മമ്പാട്ട്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എം എ സൗദ എന്നിവരുടെ നേതൃത്വത്തിലാണ് സമരം നടന്നത്. ന്യൂസ് ബ്യൂറോ മുക്കം.